നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമുക്കെല്ലാം. അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള കാലിത്തീറ്റകൾ നമ്മൾ എത്തിക്കും. നമ്മുടെ മിക്സഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന് വാട്ടർ കണ്ടന്റ് തീരെ ഇല്ല. നോക്കിയാല് അറിയാനൊക്കും വാട്ടർ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിക്സഡ് ഫീഡ് ആണ്. അപ്പൊ ഇതിപ്പോ ഇടുക്കിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് വന്നപ്പോ തന്നെ കണ്ടു, രാവിലെ അതിനകത്ത് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മുടെ ഇടുക്കിയിലോട്ട് പോകുന്ന ലോഡ് അല്ലേ? വൈക്കോലിനെക്കാട്ടിൽ വിലക്കുറവില് കാലിത്തീറ്റയാണോ? നമ്മൾ നിൽക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഒരു കാലിത്തീറ്റ കമ്പനിയിലാണ്. ഒരു 13 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് പല തരത്തിൽപ്പെട്ട ഏകദേശം 34 വെറൈറ്റി പ്രൊഡക്ട്സുകൾ കൊടുക്കുന്ന KC ഫീഡ്സിലാണ്. അപ്പോൾ നമ്മളിവിടെ കാണുമ്പോൾ കാഴ്ച വെച്ചാൽ കുറേ ആൾക്കാരുണ്ട് ഇവിടെ പാക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട്, 2-3 വണ്ടികൾ കേരളത്തിലെ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ പോകാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നു. പാക്കിംഗ് ഒരു സ്ഥലത്ത് നടക്കുന്നു, ലോഡിംഗ് ഒരു സ്ഥലത്ത് നടക്കുന്നു, അതുകൊണ്ട് അവിടെ മിക്സിംഗ് നടക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും വിലക്കുറവില് ഏറ്റവും നല്ല കാലിത്തീറ്റ കേരളത്തിൽ എവിടെയും എത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് KC ഫീഡ്സ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ഇതിൻ്റെ ഓണറായ നമ്മുടെ ശ്രുതി പറഞ്ഞിരുന്നതായിരിക്കും. ബാക്കി വിശേഷങ്ങളൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്രുതി, നമ്മുടെ KC ഫീഡ്സിൻ്റെ ഓണറാണ്. ശ്രുതി, നമുക്ക് KC ഫീഡ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. നമസ്കാരം. KC ഫീഡ് 13 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന കാറ്റിൽ ഫീഡ് കമ്പനിയാണ്. നമുക്ക് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂരിലും പിന്നെ തൃശ്ശൂരിലുമായിട്ട് 2 യൂണിറ്റ് ആണ് നമുക്കുള്ളത്. ഇത് നമ്മുടെ ചെങ്ങന്നൂർ യൂണിറ്റ് ആണ്. ഓക്കെ, നമുക്ക് 13 വർഷമായിട്ട് നമ്മുടെ കേരളത്തിലെ ക്ഷീര കർഷകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനം അല്ലേ? അതെ. മെയിൻ ആയിട്ടുള്ള നിങ്ങളുടെ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? നമുക്കെല്ലാം കൂടെ ഏകദേശം ഒരു 34 ഐറ്റംസോളം ഉണ്ട്. അതില് മിക്സഡ് ഫീഡ്, പിന്നെ പെല്ലറ്റ്, തവിടുകൾ വരുന്നുണ്ട്. അതായത് അരിത്തവിട്, അവൽ തവിട്, സോയാ തവിട്, ഉഴുന്നിന്റെ തവിട്, ഗോതമ്പ് തവിട്, ചോളത്തവിട്, ചോളപ്പൊടി, പിന്നെ ചോളത്തിന്റെ തൊണ്ട്, ചോളം സൈലേജ്, പിന്നെ പിണ്ണാക്കുകൾ വരുന്നത് പരുത്തി പിണ്ണാക്ക്, എള്ളും പിണ്ണാക്ക്, കപ്പലണ്ടി പിണ്ണാക്ക്, ഔഷധ തവിട്, ധാന്യപ്പൊടി തുടങ്ങിയ എല്ലാത്തരം കാലിത്തീറ്റകളും നമുക്കുണ്ട്. അതായത് നമുക്കൊരു ക്ഷീര കർഷകന് വേണ്ടിയ എല്ലാ പ്രോഡക്ട്സുകളും നമ്മുടെ ഈ ഒരു കാറ്റിൽ ഫീൽഡ് കമ്പനിയിലുണ്ട് അല്ലേ? ഓക്കെ. ശ്രുതി, നമ്മുടെ ഈ ഒരു KC ഫീഡ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്തൊക്കെയാണ്? KC ഫീഡിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് വെച്ചാല് നമ്മുടെ പ്രോഡക്റ്റുകളൊക്കെ തന്നെ ഇടനിലക്കാരൊന്നും ഇല്ലാതെ കർഷകർക്ക് നേരിട്ട് എത്തിക്കുന്നുണ്ട്. ഓക്കെ, അതായത് നമുക്ക് ഈ കാണുന്ന പ്രോഡക്റ്റ് അല്ല, 30-34 പ്രോഡക്റ്റ് ഉണ്ട്. ഇതൊന്നും തന്നെ വാങ്ങിക്കാൻ വേണ്ടി ഇടനിലക്കാരുടെ ആവശ്യമില്ല. ആവശ്യമില്ല, തന്നെ അവർക്ക് വില കുറച്ച് അവരുടെ കാലിത്തീറ്റകളൊക്കെ മേടിക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ സാധാരണ ഇതിൽ നമ്മളൊരു ക്ഷീരകർഷകനെ സംബന്ധിച്ചിട്ട് പ്രോഡക്റ്റ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു കടയിൽ പോയി അല്ലെ? ഇടനിലക്കാർ എന്തായാലും വേണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒട്ടുമിക്ക ഒരു ക്ഷീരകർഷകന് വേണ്ട എല്ലാ പ്രോഡക്ട്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ നിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നേരിട്ട് കർഷകന് ഇവിടെ വന്നു വേണമല്ലോ എടുക്കാമല്ലോ? വന്നെടുക്കാം അല്ലെന്നുണ്ടെങ്കിൽ ഓൾ കേരള കൃത്യമായിട്ട് ഡെലിവറിയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഗുണം എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗുണം എനിക്ക് തോന്നുന്നു കർഷകന് ഏറ്റവും നല്ല കാലിത്തീറ്റ ഒരു കുറഞ്ഞ വിലയിൽ കിട്ടുന്നുണ്ടല്ലേ. ഓക്കെ, ഞാനാണല്ലോ ആദ്യം തന്നെ പറഞ്ഞു നമ്മുടെ പ്രോഡക്റ്റിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണ് നമ്മുടെ വൈക്കോലിനെക്കാട്ടി കുറഞ്ഞ വിലയിൽ നമ്മുടെ ഒരു കാലിത്തീറ്റ കിട്ടുക അല്ലേ. നമുക്കൊരു വൈക്കോലിന് തന്നെ എത്ര ഒരു 1,300 വരുന്നുണ്ട്. അപ്പൊ അത് അതേനെക്കാട്ടി വില കുറവ് കാലിത്തീറ്റ കൊടുക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയിലെ ടോപ്പ് കമ്പനീസിൽ നിന്നാണ് നമ്മുടെ റോ മെറ്റീരിയൽസ് എല്ലാം വരുന്നത്. അപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള അന്നക്കിളിയുടെ പരുത്തി പിണ്ണാക്ക്, പിന്നെ സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ കമ്പനിയായിട്ടുള്ള ശാന്തിയുടെ പെല്ലറ്റുകൾ, അൾട്ടിമ, അൾട്ടിമ പ്ലസ് എന്ന് പറയുന്ന പെല്ലറ്റ്, പിന്നെ സോയാ തവിട്, അതൊക്കെയാണ് നമ്മൾ കർഷകരിലേക്ക് എത്തിക്കുന്നത്. ഓക്കെ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി തന്നെയാണ് ഏറ്റവും വലിയ മറ്റൊരു ഹൈലൈറ്റ് അല്ലേ? അതെ, നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ് ആണ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നത് അല്ലേ. ശ്രുതി, നമുക്ക് KC ഫീഡിൽ നിന്ന് ഏറ്റവും കൂടുതൽ കർഷകർ ആവശ്യപ്പെടുന്ന പ്രോഡക്റ്റുകൾ ഇതൊക്കെ? KC ഫീഡിന്റെ എല്ലാ പ്രോഡക്റ്റുകളും എല്ലാ കാലത്തും കർഷകർക്ക് ആവശ്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് പോകുന്നത് ഇത് ഈ കാണുന്ന മിക്സഡ് ഫീഡാണ്. ഓക്കെ, പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ശാന്തി എന്ന് പറയുന്ന കമ്പനിയുടെ യൂറിയ ഇല്ലാത്ത പെല്ലറ്റുകളുണ്ട്, അൾട്ടിമ, അൾട്ടിമ പ്ലസ്, അതിനൊക്കെ ആവശ്യക്കാർ ഒത്തിരി ഉണ്ട്. ഓക്കെ, മിക്സഡ് ഫീഡും ഒരുപാട് പേര് മേടിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ഞാൻ വന്നപ്പോ തന്നെ ആയാലും കണ്ട കാഴ്ച എന്ന് പറയുമ്പോൾ ഒരു JCB വെച്ച് നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യുന്നു, അതുപോലെ തന്നെ അവിടെ പാക്കിംഗ് നടക്കുന്നു, ഇവിടെ ലോഡിംഗ് നടക്കുന്നു അല്ലേ. എനിക്ക് തോന്നുന്നു ശരിക്കും ഇവിടെ മൂവ്മെന്റ് ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ കാണുന്ന നമ്മുടെ ഒരു മിക്സിംഗ് അല്ലേ. മിക്സഡ് ഫീഡ്, മിക്സഡ് ഫീഡിനൊക്കെ പൊതുവേ വാട്ടർ കണ്ടന്റ് കൂടുതലാണ്. പക്ഷെ നമ്മുടെ മിക്സഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഇതിന് വാട്ടർ കണ്ടന്റ് തീരെ ഇല്ല. നോക്കിയാല് അറിയാനൊക്കും വാട്ടർ കണ്ടന്റ് തീരെ ഇല്ലാത്ത മിക്സഡ് ഫീഡാണ്. അപ്പൊ എന്തായാലും നല്ലോ, ഇതാണ് നമ്മുടെ KC ഫീഡ്സിൽ ഏറ്റവും കൂടുതൽ കർഷകർ ആവശ്യപ്പെടുന്ന ഒരു പ്രൊഡക്റ്റ്. കാണിച്ചു പോലെ തന്നെ നമുക്ക് കയ്യിൽ കോരി എഴുതാണ്ട് കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഒരു മിക്സഡ് ഫീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വാട്ടർ കണ്ട് കൈ കാണിച്ച് നോക്കണേ നോക്കണേ. സാധാരണ മിക്സഡ് ഫീഡിനകത്തൊക്കെ നല്ല രീതിയിലുള്ള വാട്ടർ കണ്ടാണ് ഇത്, കണ്ടോ ഡ്രൈ ആയിട്ട് തന്നെ, അതായത് വലിയ വാട്ടർ കണ്ടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇതാണ് ഇവരുടെ അവിടെ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ള പ്രൊഡക്റ്റ് അല്ലേ കർഷകർക്ക്. എനിക്ക് തോന്നുന്നു കുറഞ്ഞ ലെവൽ നല്ലൊരു കാലിത്തീറ്റ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും അല്ലേ. അവർക്ക് കർഷകർക്ക് ഇത് കൊടുത്താലേ പാലുൽപാദന ചെലവ് ലാഭിക്കാൻ പറ്റുന്നുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് അവർക്ക് നല്ല ക്വാളിറ്റി ഉള്ള കാലിത്തീറ്റ പശുക്കൾക്ക് കിട്ടുന്നുണ്ട്. ഓരോ ചാക്കിനും എത്ര രൂപ വെച്ചിട്ടാണ് ആവുന്നത്? നമുക്ക് റേറ്റ് വരുന്നത് സ്റ്റാർട്ട് ചെയ്യുന്നത് 280 രൂപ മുതൽ നമുക്ക് റേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓരോ പ്രോഡക്റ്റിനും
ഓരോ റേറ്റ് മാറും. ഓക്കെ, പിന്നെ ഷോപ്പുകൾക്ക് പ്രത്യേക സ്കീമുണ്ട്, അവർക്ക് വേറെ റേറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ വന്ന് ബൾക്കായിട്ട് എടുക്കുന്നവർക്കും നമ്മളൊരു പ്രത്യേക സ്കീം കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് ചെയ്യുന്നത്. ശ്രുതി, നമ്മുടെ ഈ പ്രോഡക്റ്റിന്റെ ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ? നമുക്ക് ഓൾ കേരള ഡെലിവറി ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു തിരുവനന്തപുരത്ത് നിന്നൊക്കെ ഒരു കർഷകൻ ഒരു ചാക്കിന് വേണ്ടിയിട്ടൊക്കെ വിളിച്ച് ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റൂ? പിന്നെ തീർച്ചയായിട്ടും കൊടുക്കാൻ പറ്റും. നമ്മള് തിരുവനന്തപുരത്തെ എല്ലാ റൂട്ടിലും നമ്മുടെ വാഹനം ഓടുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ബാക്കിയായാലും ഒരു ചാക്കായാലും നമുക്ക് കൊടുക്കാൻ പറ്റും, നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പൊ നമുക്ക് ചില കർഷകരാണ് അവരുടെ ഇപ്പം വർക്കിംഗ് ടൈം ഒക്കെ കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ നേരിട്ട് വന്ന് കാണാനുള്ള അവസരം അല്ലെ, ഇവിടെ നേരിട്ട് എടുക്കാനുള്ള സംവിധാനം ഉണ്ടോ? ഉണ്ട്, നമുക്ക് ഇവിടെ അങ്ങനെ ടൈം ഒന്നും നമ്മൾ വെച്ചിട്ടില്ല. നമ്മൾ 24 മണിക്കൂറും ഇവിടെ ഓപ്പൺ ആണ്, എപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം അതുപോലെ തന്നെ ഈ ജോലിക്ക് പോകുന്നവർക്കൊക്കെ അവരുടെ ജോലി കഴിഞ്ഞിട്ടുള്ള സമയത്ത് ഇവിടെ വന്ന് നേരിട്ട് എടുക്കാം. ഓക്കെ, ഒരുപാട് പേര് നമുക്ക് ഉണ്ട്. നേരിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പ്രൊഡക്ട്സ് ഒക്കെ എനിക്ക് ഒന്ന് പ്രൊഡക്ഷൻ മനസ്സിലാക്കിയിട്ട് നമുക്ക് ക്വാളിറ്റി അവർക്ക് ഉറപ്പ് വരുത്തിയിട്ട് എടുത്തുകൊണ്ട് പോകാം. ഓപ്ഷൻ ഉണ്ടല്ലേ, എപ്പോ വേണേലും അവർക്ക് വന്ന് കാണാം. ഓക്കെ, നമുക്ക് ഇത്രയും ഓൾ കേരള എന്ന് പറയുമ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ വലിയൊരു കാര്യമാണ്. നമുക്ക് അതിനുവേണ്ടി എപ്പോഴും വണ്ടിയും കാര്യങ്ങളൊക്കെ നമുക്ക് കമ്പനിക്ക് തന്നെ സ്വന്തമായിട്ട് 10-ലധികം വണ്ടികളുണ്ട്. പിന്നെ നമ്മൾ ആവശ്യാനുസരണം നമ്മൾ റെന്റിന് എടുക്കാറുണ്ട്. അപ്പൊ ഡെലിവറിയുടെ കാര്യം പേടിക്കണ്ട, പേടിക്കണ്ട. ഓൾ കേരള ഇവിടെ ആയാലും ഉണ്ട്, ഒരു ചാക്ക് ആയാലും നമ്മള് എത്തിക്കും. ഇതിപ്പോ ഇടുക്കിക്ക് പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുവാണല്ലേ. ഓക്കെ, വന്നപ്പോ തന്നെ കണ്ടു, രാവിലെ അതിനകത്ത് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇതിപ്പോ നമ്മുടെ ഇടുക്കിയിലോട്ട് പോകുന്ന ലോഡ് അല്ലേ. ശ്രുതി, നമ്മുടെ ഈ ഒരു കെ സി ഫീഡ്സ് ഒരു 13 വർഷത്തിലധികമായിട്ട് നമ്മുടെ കേരളത്തിലെ കർഷകർ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. ഈ ഒരു 13 വർഷം എന്ന് പറയുമ്പോൾ വലിയൊരു ടൈമാണ് അല്ലേ. ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആയാലും ധാരാളം കാലിത്തീറ്റ കമ്പനികൾ വന്നിട്ട് 1-2 വർഷം കൊണ്ടൊക്കെ കൂട്ടി പോകാറുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു 13 വർഷം എങ്ങനെയാണ് വിജയകരമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുന്നത്? നമുക്ക് 5000-ൽ അധികം കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഓക്കെ, അപ്പം അവരാണ് നമ്മുടെ ഈ സംരംഭത്തിന്റെ നട്ടെല്ലെന്ന് പറയുന്നത്. ഓക്കെ, അവര് കാരണമാണ് നമ്മൾ നിലനിൽക്കുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് ആണ് നമുക്കെല്ലാം. ഓക്കെ, അതുകൊണ്ട് തന്നെ നമ്മൾ അവർക്കും അഫോർഡബിൾ ആയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള കാലിത്തീറ്റകൾ നമ്മൾ എത്തിക്കുന്നു. കാരണം ഈ ഒരു 5000 കർഷകരെ നമ്മുടെ കൂടെ കൂട്ടുക എന്ന് പറയുമ്പോൾ വലിയ കാര്യമല്ലേ. കാരണം ഒരു കർഷകന് നല്ല പ്രൊഡക്റ്റ് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ എപ്പോ വേണോ അവൻ ഇട്ടിട്ട് പോവാം അല്ലേ. പിന്നെ തീർച്ചയായിട്ടും പോകും. അപ്പൊ നമുക്ക് നല്ല പ്രൊഡക്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ പരസ്യമൊന്നുമില്ല, അവൻ തന്നെ വേണേ റഫർ ചെയ്യും. ഓക്കെ, അങ്ങനെ നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സിനെ കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ നേരിട്ട് നമ്മുടെ ഈ പ്രളയമൊക്കെ വന്ന സമയത്തായാലും നിങ്ങൾ ധാരാളം കർഷകർക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നു കേട്ടിട്ടുണ്ട്. നമ്മൾ ആ സമയത്തൊന്നും നമ്മൾ നമ്മുടെ ഡെലിവറി ഒന്നും സ്റ്റോപ്പ് ചെയ്തില്ല. നമ്മളിവിടെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ടായിരുന്നു, നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ടായിരുന്നു കറക്റ്റ് ആയിട്ട്. അതുകൊണ്ട് തന്നെ കർഷകർക്ക് കെ സി ഫീഡിന്റെ കാലിത്തീറ്റ കിട്ടാഞ്ഞിട്ട് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. അതായത് എന്ത് പ്രതിസന്ധി വന്നു കഴിഞ്ഞാലും കർഷകരുടെ കൂടെ നമ്മുടെ സ്ഥാപനം ഉണ്ട്. ഓക്കെ, ശ്രുതി, നിങ്ങൾക്കായാലും നേരത്തെ നല്ലൊരു ഡയറി ഫാം ഉണ്ടായിരുന്നു, നല്ല വിജയകരമായിട്ട് നടത്തിക്കൊണ്ട് പോകുമായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ രീതികളൊക്കെ? നമ്മൾ ആ സമയത്ത് ധാരാളം പുൽകൃഷി ഇവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ ഒരു പശുവിന് ഏകദേശം 35 കിലോഗ്രാം പുല്ല് കൊടുക്കുന്നുണ്ടായിരുന്നു. എന്നിട്ട് നമ്മള് പിന്നെ കൂടാതെ നമ്മുടെ തന്നെ കാലിത്തീറ്റയും കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ചെലവ് കുറയ്ക്കാൻ പറ്റുമായിരുന്നു ഈ ഫുഡിന്റെ. അതെ, പിന്നെ നമ്മള് പാല് ഇവിടെ അടുത്തുള്ള വീടുകളിൽ നേരിട്ട് എത്തിച്ചു കൊടുക്കും. സൊസൈറ്റി അല്ലായിരുന്നു, നേരിട്ട് വീടുകളിൽ എത്തിച്ചു കൊടുക്കുവാണ്. അങ്ങനെ 13 പശുക്കളിൽ നിന്ന് മാസം ഏകദേശം 100,000 രൂപയോളം നമുക്ക് ലാഭം കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഇത് ലാഭകരമാക്കിയത്. ചേട്ടാ പേരെന്താ? എന്റെ പേര് ശ്രീജിത്താണ്. ശ്രീജിത്ത്, ചേട്ടൻ ഇപ്പൊ എത്ര വർഷമായിട്ട് ഈ ഒരു പശുവളർത്തൽ രംഗത്തുണ്ട്? ഞാൻ 3 വർഷമായിട്ട്. 3 വർഷമായിട്ട് നമുക്ക് എത്ര വർഷമായിട്ട് നമ്മുടെ കെ സി ഫീഡ്സ് ഉപയോഗിക്കുന്നുണ്ട്? 2 വർഷത്തോളം. 2 വർഷമായിട്ട്. അപ്പൊ ആ ഒരു കെ സി ഫീഡ്സ് ഉപയോഗിക്കാനുള്ള ഒരു കാരണം എന്തായിരുന്നു? നേരത്തെ ഏതായിരുന്നു ഫീഡ് കൊടുത്തോണ്ടിരുന്നത്? നേരത്തെ ആദ്യമേ കേസ് കൊടുത്തായിരുന്നു, പിന്നെ കേരള ഫീഡ് കൊടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അൾട്ടിമേ പറ്റി കേട്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഈ കെ സി ഫീഡ്സിൽ അത് വന്ന് അത് കിട്ടാൻ തുടങ്ങി. അപ്പൊ അവിടുന്ന് അത് അങ്ങനെ 2 വർഷമായിട്ട് ഇപ്പം കണ്ടിന്യൂ അത് തന്നെയാണ് അൾട്ടിമേ കൊടുക്കുന്നുണ്ട്. പിന്നെ അവരുടെ മിക്സഡ് ഫീഡ് കൊടുക്കുന്നുണ്ട്, പരുത്തി പിണ്ണാക്ക് കൊടുക്കുന്നുണ്ട്, ചോളത്താവട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ കാലിത്തീറ്റ ഫുൾ അവിടുന്ന് തന്നെയാണ്. അവിടെ നിന്ന് തന്നെയാണ്. സൈലേജും നമ്മളെല്ലാം ഡ്രൈ ആയിട്ടാണ് കൊടുക്കുന്നത്. സൈലേജിനകത്തോട്ട് പെല്ലറ്റ് വിട്ട് പരുത്തി പിണ്ണാക്ക് അത് വിട്ട് മിക്സ് ചെയ്ത് പിന്നെ ചോളത്താവട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്നത്. അങ്ങനെ 2 നേരമായിട്ട് കൊടുക്കുന്നു. അത് കഴിയുമ്പോ ഇവർക്ക് എല്ലാം ട്രിബിനാത്ത് ഇങ്ങനെ നിങ്ങൾ 2 വർഷമായിട്ട് കെ സി ഫീഡ്സിന്റെ പല പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ആ ഒരു പ്രോഡക്ട്സിലോട്ട് വരാനുണ്ടായ കാര്യം എന്തോ? നേരത്തെ ഉള്ള റിസൾട്ട് ഇല്ലായിരുന്നു. ആദ്യമേ കൊഴുപ്പ് കുറവും അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, പാലിന്റെ കൊഴുപ്പ് കുറവാണ്. പിന്നെ കാലിനടി കുളമ്പ് ഇല്ല പൊട്ടിട്ട് നിക്കാനൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതായി കഴിഞ്ഞ ഇപ്പം ഒത്തിരി മാറ്റമായി, വലിയ പ്രശ്നങ്ങളില്ല, കൊഴുപ്പുണ്ട്. നമ്മള് കൂടുതലും വീടുകളിലാണ് പാല് കൊടുക്കുന്നത്, കംപ്ലൈന്റ് ഒന്നും ഇല്ല. ഓക്കെ, പാല് നല്ല കൊഴുപ്പ് കിട്ടുന്നുണ്ട്. തീറ്റ ചെലവ് കുറയ്ക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ട്, ഈ കെ സി ഫീഡ്സ് ഉപയോഗിക്കുന്നതുകൊണ്ട് പെല്ലറ്റിന്റെ അളവ് കുറച്ചുകൊണ്ട് അതോടെ ചെയ്യുമ്പോൾ നമുക്ക്
അത്യാവശ്യം ലാഭകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കെ സി ഫീഡ്സിന്റെ പ്രൊഡക്ഷനിലെ വിശേഷങ്ങൾ. അപ്പൊ നമ്മുടെ ശ്രുതി കാര്യങ്ങളെല്ലാം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വേണമെന്നുണ്ടെങ്കിൽ അത് 10-30 പ്രൊഡക്റ്റ് ഉണ്ട്. വീഡിയോക്കകത്ത് ഇവരുടെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓൾ കേരള ഡെലിവറിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് ഇവരെ ഒരു പ്രൊഡക്ഷൻ കാണാമെന്നുണ്ടെങ്കിൽ നേരിട്ട് നമ്മുടെ ഈ ഒരു യൂണിറ്റിലോട്ട് വരാവുന്നതാണ്. നിങ്ങൾക്ക് ഇതിന്റെ ക്വാളിറ്റി എല്ലാം തന്നെ ഉറപ്പുവരുത്താവുന്നതാണ്. ഒരു 13 10,000 കർഷകരാണ് ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിനകത്തുള്ളത്. അപ്പൊ കൂടുതൽ വിവരങ്ങൾക്ക് വീഡിയോയുടെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ.